ഏവർക്കും സ്വാഗതം. തുടിതാളം തേടി എന്ന യൂണിറ്റിലെ ചെറുശ്ശേരിയുടെ അമ്പാടിയിലേക്ക് എന്ന കവിതയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ശുദ്ധ മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ. ഭാഗവതം ദശമസ്കന്ധത്തെ ആസ്പദമാക്കി അദ്ദേഹം രചിച്ച കൃതിയാണ് കൃഷ്ണഗാഥ. ഗാഥ എന്നാൽ പാട്ട്. മഞ്ചരി വൃത്തത്തിലാണ് ഈ കൃതി അദ്ദേഹം രചിച്ചിരിക്കുന്നത്. കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മന്റെ നിർദ്ദേശാനുസരണമാണ് കൃഷ്ണഗാഥ രചിച്ചത് എന്നൊരൈതിഹ്യം നിലനിൽക്കുന്നുണ്ട്. ശ്രീകൃഷ്ണന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള അത്ഭുത കഥകളാണ് കൃഷ്ണഗാഥയുടെ പ്രതിപാദ്യം. 14 ദിവസം നീണ്ടുനിന്ന ഒരു ചാപപൂജ കംസൻ നടത്തുകയും അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൃഷ്ണനെ ക്ഷണിക്കുന്നതിനായി അക്രൂരനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. കൃഷ്ണഭക്തനായ ഒരു യാദവനാണ് അക്രൂരൻ. അങ്ങനെ അമ്പാടിയിലേക്ക് പുറപ്പെടുന്ന അക്രൂരന്റെ യാത്രയും ഉള്ളിലുണ്ടാകുന്ന വിചാരങ്ങളും അവിടെ എത്തിയതിനു ശേഷമുണ്ടാകുന്ന ദൃശ്യ ശ്രവ്യ അനുഭവങ്ങളുമാണ് പാഠഭാഗത്ത് പരാമർശിക്കപ്പെടുന്നത്. നമുക്കിനി കവിതാഭാഗത്തിലേക്ക് കടക്കാം. അമ്പാടിയിലേക്ക്. മായം കളഞ്ഞുള്ള മാമുനിമാരുടെ മാനസമായൊരു മന്ദിരത്തിൽ നിന്നു വിളങ്ങിന നന്ദകുമാരനെ ചെന്നങ്ങു കാൺമതിനായി ചെമ്മേ. അക്രൂരമായൊരു മാനസം പൂണ്ടുള്ളൊരക്രൂരനാകിന യാദവൻ താൻ ചൊൽക്കൊണ്ടു നിന്നൊരു തേരിൽ കരേറിയ ദിക്കിനെ നോക്കി നടന്നാനപ്പോൾ പോകുന്ന നേരത്തു തന്നിലെ നണ്ണിനാൻ ഗോവിന്ദ പാദങ്ങളുള്ളിലാക്കി കണ്ണനെ കാൺമതിനായല്ലോ പോകുന്നു പുണ്യവാൻ എന്നതു നിർണയം ഞാൻ. ആയർകോൺ തന്നുടെ കാന്തിയായുള്ളൊരു പീയുഷ വാരിതൻ പൂരം തന്നെ കോരി നിറച്ചുകൊണ്ടെന്നുടെ കണ്ണിന പാരം കുളിർപ്പിച്ചു നിൽപ്പനോ ഞാൻ. കാർവർണൻ തന്നുടെ കൺമുനയായൊരു കാർവണ്ടു വന്നിങ്ങു മെല്ലെ മെല്ലെ ദീനനായി നിന്നൊരു ഞാനായ പൂവിൽ നിന്നാനന്ദമാടിക്കളിക്കുമോ താൻ. കണ്ണൻ്റെ തൂമൊഴിയായൊരു തേൻകൊണ്ടൻ കർണങ്ങൾ രണ്ടും നിറച്ചു ചെമ്മേ. പൂമാതു പൂണുന്ന പൂമേനി കണ്ടു കണ്ടാമോദം പൂണ്ടങ്ങു നിൽപ്പനോ ഞാൻ. പുഞ്ചിരിയായൊരു തൂന്നിലാവേറ്റു നിന്നെഞ്ചിത്തമായുള്ളൊരാമ്പൽ ചെമ്മേ. ഉല്ലസിച്ചാനന്ദമായൊരു തേനും പൂണ്ടല്ലലേ പോക്കുമാറുണ്ടോ വന്നു. ഉല്ലസിച്ചാനന്ദമായൊരു തേനും പൂണ്ടല്ലലേ പോക്കുമാറുണ്ടോ വന്നു. ഇത്രയും ഭാഗത്തിന്റെ ആശയം നമുക്കൊന്ന് നോക്കാം. മായം കളഞ്ഞുള്ള മാമുനിമാരുടെ മാനസമായൊരു മന്ദിരത്തിൽ നിന്നു വിളങ്ങിന നന്ദകുമാരനെ ചെന്നങ്ങു കാൺമതിനായി ചെമ്മേ. മായം കളഞ്ഞുള്ള, മായം കലരാത്ത, അതായത് മനസ്സിൽ യാതൊരു കളങ്കവുമില്ലാത്ത മാമുനിമാരുടെ, മഹാഋഷികളുടെ മാനസമായൊരു മന്ദിരത്തിൽ, മനസ്സാകുന്ന മന്ദിരത്തിൽ, മന്ദിരമെന്നാൽ വീട്, ഭവനം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ മനസ്സാകുന്ന മന്ദിരത്തിൽ നിന്നു വിളങ്ങുന്നതാരാണ്? നന്ദകുമാരൻ അല്ലേ. നന്ദകുമാരൻ ആരാണ്? നന്ദഗോപരുടെ പുത്രൻ. ആരാണത്? ശ്രീകൃഷ്ണൻ. നന്ദകുമാരനെ ചെന്നങ്ങു കാൺമതിനായി ചെമ്മേ. ചെമ്മേ എന്ന പദം കൃഷ്ണഗാഥയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഒരു നാടൻ പദപ്രയോഗമാണ് ചെമ്മേ. ചെമ്മേ എന്നാൽ നല്ലതുപോലെ, വേണ്ട പോലെ എന്നൊക്കെയാണ് അർത്ഥം. നന്ദകുമാരനെ നല്ലതുപോലെ കാണുന്നതിനു വേണ്ടിയാണ് അക്രൂരൻ എവിടേക്ക് പോകുന്നത്? അമ്പാടിയിലേക്ക് പോകുന്നത്.
തുടർന്നുള്ള വരികൾ നോക്കൂ. അക്രൂരമായൊരു മാനസം പൂണ്ടുള്ളൊരു അക്രൂരനാകിന യാദവൻ താൻ ചൊൽക്കൊണ്ടു നിന്നൊരു തേരിൽക്കരേറിയ ദിക്കിനെ നോക്കി നടന്നാനപ്പോൾ അമ്പാടിയിൽ വിളങ്ങുന്ന കണ്ണനെ കാണാനായി അക്രൂരൻ തേരിൽ കയറി യാത്ര തിരിച്ചു. യാദവൻ എന്നാൽ ഇടയൻ, അക്രൂരമായൊരു മാനസം പൂണ്ടുള്ള എന്നുവെച്ചാൽ യാതൊരുവിധ ക്രൂരതയും ഇല്ലാത്ത മനസ്സുള്ള ആരാണ്? അക്രൂരനാകിന യാദവൻ താൻ, അക്രൂരൻ എന്നു പേരായ യാദവൻ. ഇവിടെ അക്രൂരൻ എന്ന പദം ആവർത്തിച്ചു വരുന്നു. ആദ്യത്തെ അർത്ഥം ക്രൂരതയില്ലാത്ത എന്നും രണ്ടാമത്തെ അർത്ഥം അക്രൂരൻ എന്ന പേരുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വ്യത്യസ്താർത്ഥത്തിൽ ഒരേ പദം ആവർത്തിച്ചു വരുന്നു. യാതൊരു ക്രൂരതയുമില്ലാത്ത മനസ്സുള്ള അക്രൂരൻ എന്ന യാദവൻ ചൊൽക്കൊണ്ടു നിന്നൊരു തേരിൽ കരേറിയ ദിക്കിനെ നോക്കി നടന്നാനപ്പോൾ. ചൊൽക്കൊണ്ട എന്നാൽ പ്രസിദ്ധമായ, പേരുകേട്ട, തൻ്റെ തേര് നിർത്തിയിട്ടിരിക്കുന്ന ദിക്കിനെ ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. അക്രൂരൻ എവിടേക്കാണ് പോകുന്നത്? യാതൊരു മായവുമില്ലാത്ത മാമുനിമാരുടെ മനസ്സിൽ വിളങ്ങുന്ന കണ്ണനെ കാണുന്നതിനായാണ് പോകുന്നത്. തുടർന്നുള്ള ഭാഗം നോക്കൂ. പോകുന്ന നേരത്തു തന്നിലേ നന്നിനാൻ ഗോവിന്ദപാദങ്ങൾ ഉള്ളിലാക്കി. പുറപ്പെടുന്ന സമയത്ത് തൻ്റെ മനസ്സ് മുഴുവനും അദ്ദേഹം വിചാരിക്കുന്നത് ഗോവിന്ദപാദങ്ങളെ കുറിച്ചായിരുന്നു. കൃഷ്ണന്റെ കാൽപാദങ്ങളെ കുറിച്ച് സ്മരിച്ചുകൊണ്ട് ചിന്തിച്ചു തുടങ്ങി. നണ്ണുക എന്നാൽ ചിന്തിക്കുക, വിചാരിക്കുക എന്നർത്ഥം. തുടർന്നുള്ള ഭാഗം അക്രൂരന്റെ ചിന്തകളെ കുറിച്ചാണ് കവി സൂചിപ്പിച്ചിരിക്കുന്നത്. വരികൾ നമുക്ക് നോക്കാം. കണ്ണനെ കാൺമതിനായല്ലോ പോകുന്നു പുണ്യവാൻ എന്നതു നിർണയം ഞാൻ. കണ്ണനെ കാണാനാണ് താൻ പോകുന്നത് എന്നതുകൊണ്ട് മാത്രം താൻ പുണ്യവാനാണെന്ന് അക്രൂരൻ സ്വയം വിലയിരുത്തുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിന്തകളാണ് ഇവയെല്ലാം. ആയർക്കോൺ തന്നെ കാന്തിയായുള്ളൊരു പീയുഷവാരിതൻ പൂരം തന്നെ. ആയർക്കോൺ, ആയർ എന്നാൽ ഇടയൻ, കോൻ എന്നാൽ രാജാവ്. ഇടയന്മാരുടെ രാജാവ് ആരാണ്? ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണന്റെ കാന്തി, അതായത് ശ്രീകൃഷ്ണന്റെ ശോഭ എന്തിനു തുല്യമാണ്? പീയുഷവാരിതൻ പൂരം തന്നെ. പീയുഷം എന്നാൽ അമൃത്, വാരി കടൽ ജലം, പൂരം കൂട്ടം. അമൃതിൻ്റെ കൂട്ടത്തിന് തുല്യമാണ്, അമൃതാകുന്ന കടലിന് തുല്യമാണ് ശ്രീകൃഷ്ണന്റെ ശോഭ. തുടർന്നുള്ള ഭാഗം നോക്കൂ. കോരി നിറച്ചുകൊണ്ട് എന്നുടെ കണ്ണിന പാരം കുളിർപ്പിച്ചു നിൽപ്പനോ ഞാൻ. കൃഷ്ണനെ കാണുന്നത് അമൃതവർഷം ഒഴുകി വരുന്നതിന് തുല്യമാണ്. എൻ്റെ കണ്ണുകളെയും പാരം എന്നാൽ വളരെ കുളിർപ്പിച്ചു നിൽപ്പനോ ഞാൻ. എൻ്റെ കണ്ണുകളെ കുളിർപ്പിച്ചുകൊണ്ട് ഞാൻ നിൽക്കും. അമൃത് എൻ്റെ കണ്ണിലൂടെ ഒഴുകി വരുന്നത് പോലെയായിരിക്കും കൃഷ്ണന്റെ ശോഭ ആസ്വദിച്ച് ഞാൻ നിൽക്കുന്നത്. തുടർന്നുള്ള ഭാഗം നോക്കൂ. കാർവർണൻ തന്നെ കൺമുനയായൊരു കാർവണ്ടു വന്നിങ്ങു മെല്ലെ മെല്ലെ. ദീനനായി നിന്നൊരു ഞാനായ പൂവിൽ നിന്നാനന്ദമാടി കളിക്കുമോ താൻ. കണ്ണന്റെ തൂമൊഴിയായൊരു തേൻകൊണ്ടൻ കർണങ്ങൾ രണ്ടും നിറച്ചു ചമ്മേ. കാർവർണൻ, കാർവർണൻ എന്നാൽ ആരാണ്? കാർമേഘത്തിന്റെ നിറമുള്ളതാർക്കാണ്? കൃഷ്ണന്. കൃഷ്ണന്റെ കണ്ണുകളാകുന്ന കാർവണ്ട്, കൃഷ്ണന്റെ കണ്ണുകളെ കാർവണ്ടിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ആ വണ്ട് മെല്ലെ 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 പതുക്കെ പതുക്കെ ദീനനായ ക്ഷീണിതനായ അക്രൂരനാകുന്ന പൂവിൽ നിന്ന് ആനന്ദ നൃത്തം ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ കൃഷ്ണന്റെ കണ്ണുകളെ കാർവണ്ടായും അക്രൂര
കർപ്പൂരനെ തേൻ തുളുമ്പി നിൽക്കുന്ന പൂവായും സങ്കൽപ്പിച്ചിരിക്കുന്നു. ഭക്തിയുടെ ഭാവത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭക്തിയാകുന്ന തേനായിരിക്കാം അക്രൂരനാകുന്ന പൂവിൽ നിന്ന് കണ്ണൻ്റെ കണ്ണുകളാകുന്ന കാർവണ്ട് നുകരുന്നത് എന്നൊരു വിശേഷണം കൂടി കവി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. കണ്ണൻ്റെ തൂമൊഴി, കണ്ണൻ്റെ മനോഹരമായ വാക്ക്, കണ്ണൻ്റെ വാക്കുകൾ തേൻ പോലെ മധുരമാണ്. അത്തരത്തിലുള്ള മധുരമായ വാക്കുകൾ കേട്ട് എൻ്റെ കർണങ്ങൾ, അതായത് എൻ്റെ രണ്ടു ചെവികളും നിറയ്ക്കും. നിറച്ചു ചെമ്മേ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ചെമ്മേ എന്ന പഴയ പദം വീണ്ടും പ്രയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ചെമ്മേ എന്നാൽ വേണ്ടതുപോലെ, വേണ്ടതുപോലെ നിറയ്ക്കും എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. തുടർന്നുള്ള ഭാഗം നോക്കാം. പൂമാത് പൂണുന്ന പൂമേനി കണ്ടുകൊണ്ടാമോദം പൂണ്ടങ്ങ് നിൽപ്പനോ ഞാൻ. പുഞ്ചിരിയായൊരു തൂന്നിലാവേറ്റു നിന്നെൻ ചിത്തമായുള്ളൊരാമ്പൽ ചെമ്മേ. ഉല്ലസിച്ചാനന്ദമായൊരു തേനും പൂണ്ടല്ലേ പോക്കുമാറുണ്ടോ വന്നു. പൂമാത്, പൂമാത് എന്നാൽ ലക്ഷ്മീദേവി. പൂമാത് പൂണുന്ന, ലക്ഷ്മീദേവിയോടെപ്പോഴും ചേർന്നിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ ആ മനോഹരമായ പൂമേനി കണ്ട്, പൂമേനി എന്നാൽ പൂവ് പോലെ മൃദുലമായ ശരീരം കണ്ട് ആമോദം പൂണ്ടങ്ങ് നിൽപ്പനോ ഞാൻ. ആമോദം സന്തോഷം. കൃഷ്ണൻ്റെ പൂമേനി കണ്ട് സന്തോഷത്തോടെ ഞാൻ അങ്ങനെ നിൽക്കും. തുടർന്ന് അക്രൂരൻ എന്താണ് വിചാരിക്കുന്നത്? പുഞ്ചിരിയായൊരു തൂന്നിലാവേറ്റു നിന്നെൻ ചിത്തമായുള്ളൊരാമ്പൽ ചെമ്മേ. ഉല്ലസിച്ചാനന്ദമായൊരു തേനും പൂണ്ടല്ലേ പോക്കുമാറുണ്ടോ വന്നു. പുഞ്ചിരിയായൊരു തൂന്നിലാവേറ്റ് എന്നാൽ കൃഷ്ണൻ്റെ നിലാവ് പോലുള്ള പുഞ്ചിരിയാൽ. എൻ ചിത്തം എൻ്റെ മനസ്സ്, ചിത്തം മനസ്സ്. എന്തുപോലെയായി? ആമ്പൽ പൂവ് പോലെ ശോഭിച്ചു. നിലാവും ആമ്പലും തമ്മിലുള്ള ബന്ധം എന്താണ്? ചന്ദ്രനിൽ നിന്നുള്ള നിലാവേൽക്കുമ്പോഴാണ് ആമ്പൽ പൂവ് വിടരുന്നത്. അക്രൂരൻ്റെ മനസ്സിനെ ആമ്പൽ പൂവിനോടും കൃഷ്ണൻ്റെ പുഞ്ചിരിയെ നിലാവിനോടും കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. അക്രൂരൻ്റെ സകല ദുഃഖങ്ങളും കൃഷ്ണൻ്റെ പുഞ്ചിരിയാൽ ഇല്ലാതായി തീരുമെന്നാണ് മറ്റൊരു ധ്വന്യർത്ഥം. ഉല്ലസിച്ചാനന്ദമായൊരു തേനും പൂണ്ട് അല്ലലേ പോക്കുമാറുണ്ടോ വന്നു. ഉല്ലാസം സന്തോഷം, സന്തോഷിച്ച് ആനന്ദിച്ച് ആ പൂവിൽ തേൻ നിറഞ്ഞാൽ തൻ്റെ സകല ദുഃഖങ്ങളും ഇല്ലാതാകും എന്നാണ് അക്രൂരൻ ചിന്തിക്കുന്നത്. കൃഷ്ണൻ്റെ പുഞ്ചിരിയാകുന്ന തൂന്നിലാവേറ്റാൽ അക്രൂരൻ്റെ സകല ദുഃഖങ്ങളും ഇല്ലാതാകുകയും ചെയ്യും. ടീച്ചർ ഇന്ന് പഠിപ്പിച്ച കവിതാഭാഗം എല്ലാവരും ചൊല്ലിപ്പഠിക്കുകയും അതോടൊപ്പം ആശയം മനസ്സിലാക്കുകയും ചെയ്യുമല്ലോ. അടുത്ത ക്ലാസ്സിൽ തുടർന്നുള്ള വരികളുടെ ആശയവുമായി നമുക്ക് കാണാം. നന്ദി.